രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാനത്തിൽ ജർമ്മനിയിൽ സഖ്യസേന സ്നൈപ്പർമാരെ തേടി ഫാമുകളിലും വീടുകളിലും അന്വേഷണം നടത്തിയപ്പോൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഒരു വീട് കണ്ടു. അവശിഷ്ടങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഫ്ലാഷ് ലൈറ്റുകൾ ഉപയോഗിച്ച് തിരച്ചിൽ നടത്തുന്നവർ ബേസ്മെൻറ്റിലേക്കുള്ള വഴി കണ്ടെത്തി. അവിടെ തകർന്നു കിടക്കുന്ന ഒരു ചുവരിൽ ഹോളോകോസ്റ്റിൻ്റെ അഥവാ യഹൂദന്മാരുടെ കൂട്ടക്കൊലയ്ക്ക് ഇരയായ ഒരാൾ ആ ചുവരിൽ ജൂദായിസത്തിൻ്റെ എംബ്ലമായ ദാവീദിൻ്റെ നക്ഷത്രം ചുരണ്ടി വരച്ചിരിക്കുന്നു. അതിനിടയിൽ പരുക്കൻ അക്ഷരത്തിൽ എഴുതിയൊരു സന്ദേശം ഇങ്ങനെ: ഐ ബിലീവ് ഇൻ ദ സൺ ഈവൻ വെൻ ഇറ്റ് ഡസ് നോട്ട് ഷൈൻ. ഞാൻ സൂര്യനിൽ വിശ്വസിക്കുന്നു, അത് പ്രകാശിക്കാത്തപ്പോൾ പോലും. ഐ ബിലീവ് ഇൻ ലവ് ഈവൻ വെൻ ഐ ഡോണ്ട് ഫീൽ ഇറ്റ്. ഞാൻ സ്നേഹത്തിൽ വിശ്വസിക്കുന്നു, എനിക്കത് അനുഭവപ്പെടാത്തപ്പോൾ പോലും. ഐ ബിലീവ് ഇൻ ഗാഡ് ഈവൻ വെൻ ഹീസ് സൈലൻറ്റ്. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, അവൻ നിശബ്ദനായിരിക്കുമ്പോൾ പോലും. 60 ലക്ഷം യഹൂദന്മാരെ കൂട്ടക്കൊല നടത്തിയ കാലഘട്ടമായിരുന്നു അത്. രക്ഷപ്പെടുവാൻ യാതൊരു പ്രതീക്ഷയും തന്നെ ഇല്ല എന്ന് ഉറച്ചറിഞ്ഞിരുന്ന, മുമ്പിൽ മരണം മാത്രം കണ്ട് ദിവസങ്ങൾ നീക്കിയ ഒരു യഹൂദനായിരുന്നു തൻ്റെ വിശ്വാസം എന്തായിരുന്നു എന്ന് ആ ചുവരിൽ എഴുതി വച്ചത്. ആ എഴുത്ത് ലോകത്തോടുള്ള ഒരു സന്ദേശമായിരുന്നു. പ്രകാശിക്കാത്ത ഒരു സൂര്യനെ, അനുഭവപ്പെടാത്ത സ്നേഹത്തെ, നിശബ്ദനായിരിക്കുന്ന ദൈവത്തെ വിശ്വസിക്കുക, ഇതെന്തൊരു വിശ്വാസമെന്ന് നമുക്ക് തോന്നിപ്പോകും. നമ്മുടെ കാര്യങ്ങൾ നോക്കുന്ന, നമുക്ക് സൗഖ്യം തരുന്ന, വിടുതലുകളും അനുഗ്രഹങ്ങളും തരുന്ന ഒരു ദൈവത്തെയാണ് ഏവർക്കും ഇഷ്ടം. അങ്ങനെയുള്ള ദൈവത്തെ സ്തുതിക്കുവാൻ 1000 നാവുമുണ്ടായിരിക്കും. ദൈവം നമുക്ക് തരുന്ന വിടുതലുകളുടെയും അനുഗ്രഹങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് നാം ദൈവത്തെ വിശ്വസിക്കുന്നതെങ്കിൽ നമുക്ക് തെറ്റിപ്പോയി. ദൈവം നമ്മോട് സംസാരിക്കാത്തപ്പോഴും വിടുതലുകൾ തരാത്തപ്പോഴും വാഗ്ദത്ത നിവൃത്തി ചെയ്യാത്തപ്പോഴും അവിടുന്ന് നമ്മുടെ ദൈവം തന്നെയാണ്. വിശ്വാസവീരന്മാരുടെ പട്ടിക എഴുതുന്നതിൻ്റെ കൂട്ടത്തിൽ എബ്രായ ലേഖനകർത്താവ് ഒരു കൂട്ടരെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: വേറെ ചിലർ പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടവ് ഇവയാലുള്ള പരീക്ഷ അനുഭവിച്ചു, കല്ലേറേറ്റു, ഈർച്ചവാളാൽ അറക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു, ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു, ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചു, കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പുലർപ്പുകളിലും ഉഴന്നു വലഞ്ഞു. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. അവരെല്ലാവരും വിശ്വാസത്തിൽ സാക്ഷ്യം പ്രാപിച്ചിട്ടും വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. ഈ അവസാനത്തെ ഭാഗം നമുക്കിങ്ങനെയും പറയാം: അവരെല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല എങ്കിലും വിശ്വാസത്തിൽ സാക്ഷ്യം പ്രാപിച്ചു. യഹൂദബാലന്മാരുടെ ആ അടിയുറച്ച വിശ്വാസമായിരിക്കണം നമുക്കുമുണ്ടായിരിക്കേണ്ടത്. അവർ ഇങ്ങനെ പറഞ്ഞു: ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കും. ബട്ട് ഇഫ് നോട്ട്, അല്ലെങ്കിലും ഞങ്ങൾ രാജാവിൻ്റെ ദേവന്മാരെ സേവിക്കുകയില്ല, രാജാവ് നിർത്തിയ സ്വർണബിംബത്തെ നമസ്കരിക്കുകയുമില്ല എന്നറിഞ്ഞാലും. ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് നമ്മുടെ ദൈവത്തെ ഇഷ്ടപ്പെടാം, അവനിൽ ആഴമായി വിശ്വസിക്കാം, അവിടുന്ന് നിശബ്ദനായിരിക്കുമ്പോൾ പോലും. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.